ഇതാണ് നമ്മളെ ലക്ഷപ്രഭുവാക്കുന്ന 5 വർഷം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെ ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന മക്കാഡമിയ നട്ട്. ഇത് ഇതുകൊണ്ട് ഇത് കായ്ച്ച കിടക്കുന്ന ഒരു കാഴ്ചയാണിത്. നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പം ഇത് നിറയെ കായ്ച്ച കിടപ്പുണ്ട്. അപ്പോൾ ഞാനിത് തട്ടിപ്പാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും 1-2 ചങ്ങായിമാർ വിളിച്ചു, നിങ്ങൾ എന്ത് കണ്ടു കഴിഞ്ഞാലും ഉടനെ ചാടിക്കേറി അതിൻ്റെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് വീഡിയോ ഇടുന്നു, ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ വീഡിയോ ചെയ്യാറില്ല. എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോയും ചെയ്യാറില്ല. ഇത് ഈ മക്കാടിയൻ നട്ടെന്ന് പറയുന്ന ഈ സാധനം ഞാൻ പല പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്, ഇത് തല്ലിപ്പൊടിച്ച് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം ഇത്, അതായത് ഇന്ത്യയിലെ ഒരിടത്തും ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലുള്ളതായിട്ട് അറിയത്തില്ല. അതുതന്നെയാൽ ഇത് അത്ര വലിയ ഒരു ടേസ്റ്റി ഒന്നുമല്ല. ഇപ്പം നമ്മളിപ്പം പാക്കറ്റ് മേടിക്കുമ്പോൾ 1-2 എണ്ണം കഴിക്കുന്നവരല്ല, ഇത് വെറുതെ ഇവിടെ വേസ്റ്റായിട്ട് കടന്നു പോവുക, ആരും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇത് ചിരട്ടേക്കാട്ടിലും കട്ടിയുള്ള ഒരു ഷെല്ലിനകത്ത് ഇത് കിടക്കുന്നത്, ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു 10-15 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു മരമായത്. അപ്പോൾ നമ്മൾ ചെറിയ കട്ടയ്ക്കൊന്നും അടിച്ചിട്ടവൻ അനങ്ങി പോലുമില്ല. ഇതാണ് ഇതിനകത്ത് വരുന്ന നട്ട്. നമ്മുടെ ഒരു പച്ചക്കപ്പലിൻ്റെയൊക്കെ തിന്നുന്ന ഒരു ടേസ്റ്റാണ് ഇത്. നമുക്ക് നിലവിൽ ഇത് വിൽക്കാൻ ഒരു ചെറിയ കയ്പോട് കൂടിയ കയ്പുണ്ട്, ചെറിയ കയ്പുണ്ട്. പച്ചക്കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റാണ് ഇത്. കയ്പുണ്ട്, പച്ചയായതുകൊണ്ട് അന്നൊന്നും കയ്പുണ്ട്. ഇതിൻ്റെ ഷെല്ലിൻ്റെ കട്ടി കണ്ടോ, ഇത്രയും കട്ടിയുള്ള ഷെല്ലാണ് ഇത്. നമുക്ക് പ്രോസസ്സ് ചെയ്യാനോ വിൽക്കാനോ ഒരു കാരണവശാലും ഉണ്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് നമ്മളിപ്പം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചിന്നിച്ചതറി പീസ് പീസായി ഇതിങ്ങനെ പീസായി പോകുന്ന ഒരു സാധനമാണ്. വലിയ ടേസ്റ്റി എന്നൊന്നും പറയാനില്ല. ഒരു ചെറിയ മധുരവും അതിൻ്റെ കൂടുതൽ കയ്പും കപ്പലണ്ടി പച്ചക്കപ്പലണ്ടിയുടെ ഒന്നും ടേസ്റ്റ് ആ ഒരു അതുപോലെ ഒരു സിമിലാരിറ്റി ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു, ചിലപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് നല്ലതായിരിക്കും. എന്തായാലും വലിയ വരുമാനം കിട്ടുമെന്നോർത്തോ അല്ലെങ്കിൽ ഇത് 15 വർഷം കഴിയുമ്പോൾ ഭയങ്കര ആദായം കിട്ടുമെന്നോർത്തോ ആരും വാങ്ങി വെക്കണ്ട. ഇത് ഒരിക്കലും ഇത് നമുക്കിവിടെ ആദായം കിട്ടുന്ന ഒരു വൃക്ഷമല്ല. ഒരുമാതിരി തേങ്ങാടിയൊക്കെ പോലെ ഒരു സിമിലാരിറ്റി. അപ്പം നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ സ്ഥിര വരുമാനമില്ലാത്ത. അപ്പം ആൾക്കാരിങ്ങനെ എന്താ പുതിയ പരിപാടി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ഒരു വരുമാന മാർഗമെന്ന് ഓർത്ത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പലതും കാണും. ഇതെല്ലാം മേടിച്ച് വെക്കും. നമ്മുടെ ചന്ദനം, പതിമുഖം, ഊത്, മങ്കോട്ടദേവ, അങ്ങനെ 100 കണക്കിന് സാധനങ്ങൾ ഇറങ്ങി നമ്മുടെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വെക്കുമ്പോഴത്തേനും എവിടെയായാലും ഇത് കായ്ച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് മാർക്കറ്റുണ്ടോ എന്താണെന്നൊന്ന് പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ അറിയത്തില്ലാത്ത ഒരു കാര്യവും ഞാൻ ചാടിക്കേറി വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുകയില്ല. ഞാൻ ഒന്നെങ്കിൽ ഞാൻ കഴിച്ച് നോക്കണം, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഇത് മക്കാഡമിയനായിട്ട് കണ്ട ഉടനെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് വിളിച്ചവരോട് എനിക്ക് പറയാനൊരു കാര്യമുള്ളൂ, എനിക്കിത് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്, ഇതൊരു കൊള്ളത്തില്ലാത്ത സാധനമാണ്. നട്ട് ചിലപ്പം നമ്മൾ പാക്കറ്റ് മേടിക്കുമ്പോൾ ചിലപ്പം വിദേശത്ത് നിന്ന് പ്രോസസ്സ് ചെയ്ത് വരുന്നത് കൊള്ളായിരിക്കാം. പക്ഷേ ഇവിടെ നമുക്കിതുണ്ടാക്കി ഇത് വിൽക്കാനോ അല്ലെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയത്ത് ഒരു കപ്പിനോ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല ചുട്ടയിലും തിന്നാം.